السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, മറ്റ് വന്നിരായ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദീനിയായ വലിയ വലിയ ചലനങ്ങൾ, വലിയ സംരംഭങ്ങൾ പടുത്തുയർത്തുന്നതും പടുത്തുയർത്തിയതും സമൂഹത്തെ നേർവഴിയിൽ നയിച്ചവരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളായ സയ്യിദന്മാരാണ്. ബാ അലവി, ബാ അശൻ, ബാ ഫഖീഹ് ഇങ്ങനെ തുടങ്ങി ബാ എന്ന് കൂട്ടി വിളിക്കപ്പെടുന്ന ഒരുപാട് സയ്യിദ് കുടുംബങ്ങൾ ഉണ്ട്. ബാ ഫഖീഹ് എന്ന് പറയുന്നത് വലിയ ഫഖീഹ് ആയിരുന്ന, വലിയ പണ്ഡിതനായിരുന്ന ഒരു മഹാനായ സയ്യിദിൻ്റെ പരമ്പരയാണ് ബാ ഫഖീഹ് എന്ന് വിളിക്കുന്നത്. ഹദാദ് റാത്തിബ് ജൽമ ആലി ബാ അലവി എന്ന് പറയുന്നത്, ബാ അലവി അത് വേറെ ഒരു പരമ്പരയാണ്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഹാന്മാരായ സയ്യിദന്മാർ, പണ്ഡിതന്മാരും വിദേശ രാജ്യങ്ങളിലുള്ളവരും പലരും സയ്യിദന്മാരെ സംബന്ധിച്ച് അഷ്റാഫ് എന്നാണ് പറയുക, ഷെരീഫ്. അതുകൊണ്ടല്ലോ അൽഫിയന്റെ തുടക്കത്തിലും വആലിഹിൽ മുസ്തഖ്മിലീന ശുറഫാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷെരീഫ് എന്ന് പറയുന്നത് നബിതങ്ങളുടെ കുടുംബത്തിന് പറയുന്ന വാചകമാണ്. അൽഹംദുലില്ലാ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര. അവർ ലോകം മുഴുക്കെ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്തു. അങ്ങനെയുള്ള മഹാന്മാരിൽ വലിയ വലിയ കുത്തുബുകളുണ്ട് എന്നല്ല, ഒരു നിലക്ക് പറഞ്ഞാൽ വലിയ വലിയ കുത്തുബുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട സാദാത്തുക്കളാണ്. ഈ മാസത്തിൽ നാം പ്രത്യേകം അനുസ്മരിക്കുന്ന വലിയ ഒരു കുത്തുബാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ മഹത്വം തന്നെ എല്ലാവരും എടുത്തു പറയുന്നത് അവിടുത്തെ അങ്ങേയറ്റത്തെ സൗമ്യമായ സ്വഭാവമാണ്, വളരെ ലളിതമായ സ്വഭാവം. ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുന്ന സ്വഭാവം. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെയുള്ള അവിടുത്തെ ആദരിക്കുന്ന കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ട്. ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടെ തന്നെയാണ് താമസം. അവിടെയുള്ള രണ്ടാളുകൾ തമ്മിൽ ദിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരുമ്പോൾ പരസ്പരം പറഞ്ഞ് സംസാരം മൂർച്ഛിച്ചു.
ഇഫായിസിഖിർല്ലാഹിനെ കണ്ടപ്പോൾ അവർ രണ്ടുപേരും സംസാരം നിർത്തി അവരവരെ വഴിക്കേക്ക് പോയി. ബഹുമാനപ്പെട്ടവരോടുള്ള ബഹുമാനം കൊണ്ടാണ്. അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മളും അങ്ങനെ തന്നെ, എന്തെങ്കിലും വേണ്ടാത്തെന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സയ്യിദ് തങ്ങൾ വരുന്നുണ്ടെന്ന് പിന്നെ നമ്മളെ നിർത്തിക്കളി. അങ്ങനെ അവർ നിർത്തി അവരുടെ ഭാഗത്ത് ഫൈസിന്റെ റൂമിലേക്ക് ബഹുമാനപ്പെട്ടവരും പോയി. പാതിര സമയമായപ്പോ ഒതുവെടുക്കാൻ ഇറങ്ങി. എല്ലാ മഹാന്മാരും പാതിരക്കെഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ്. തഹജ്ജു നിസ്കാരം നിർവഹിക്കാത്ത മഹാന്മാരുണ്ടാവില്ല. ചിലരുടെ ധാരണ കുറച്ച് കോപ്പിരാട്ട് കളിച്ചാ ശൈഖാവൂന്ന്, അല്ലെങ്കിൽ കുറച്ച് അത്ഭുതം കാണിച്ചാ ശൈഖാവൂന്ന്. എല്ലാ മഹാന്മാരും തഹജ്ജു നിസ്കരിക്കുന്നവരാണ്. അതൊരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്, പാതിരാ സമയത്ത് അള്ളാഹുവിനെ നിസ്കരിക്കുക എന്നത്. കാരണം ഫൈസിന് തന്നെ പറഞ്ഞിട്ടുണ്ട്, പകല് സമയത്ത് പല ജോലിയും മറ്റുമായി നമ്മൾ നീങ്ങി വേറെ ഒന്നും മനസ്സിൽ കടക്കാതെ അള്ളാഹുമായി മാത്രമുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള സമയം വേറെ തൊഴിലുകളിലൊന്നും ഏർപ്പെടാത്ത ആ രാത്രി സമയമാണ്. അതുകൊണ്ടാണ് ഇന്നലക്ക ഫിന്നഹാരി സബഹൻ തബീല, പകൽ സമയത്ത് പല ജോലിയും കാര്യങ്ങളും പലതുമുണ്ട്. അതുകൊണ്ട് ഓ നബിയെ രാത്രി നിസ്കരിക്കണം എന്ന് ഖുർആൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നീണ്ട സമയം നിസ്കരിക്കുന്ന ആളാണ്. ഏതായിരുന്നാലും നിസ്കരിക്കുന്നതിനിടയിൽ വളു പുതുക്കാനോ അല്ലെങ്കിൽ ആദ്യമായി തന്നെ വളു ഒന്ന് എടുക്കാനോ ബഹുമാനപ്പെട്ടവർ ഇറങ്ങി വളുവെടുത്ത് അങ്ങോട്ട് കയറി പോകുമ്പോൾ നേരത്തെ തർക്കം കൂടിയ രണ്ടാളെ കൂട്ടത്തിൽ ഒരാൾ അയാൾക്ക് മറ്റേ എന്തോന്ന് കൊടുക്കാനുണ്ട്, അതാണ് തർക്കം ഉണ്ടാകാൻ കാരണം. അദ്ദേഹം ഇറങ്ങി വരുമ്പോ ഈ ഒതുവെടുത്ത് കയറി വരുന്ന ആള് എന്റെ പ്രതിപക്ഷത്തുള്ള എനിക്ക് സംഖ്യ തരാനുള്ള ഞാൻ നേരത്തെ കുഴപ്പം കൂടാൻ നോക്കിയ ആളാണ്, ഡിഫൈസിന്റെ വരവ് കൊണ്ടാണ് അത് ഇല്ലാണ്ടായിപ്പോയത് എന്ന് ധരിക്കുന്ന ആള് ഇങ്ങോട്ട് വരികയാണ്, ഒതുവെടുക്കാൻ വരികയാണ്. അപ്പോഴാണ് മറ്റേ ആള് വരുന്നത്. കണ്ട ഉടനെ തന്നെ പോയിട്ട് പിടിച്ച് മലർത്തി അവിടെ തള്ളിയിട്ടു. തള്ളിയിടുന്ന റിഫായി ശേഖനെയാണ് എതിരാളി എന്ന് വിചാരിച്ചിട്ടാ ചെയ്യുന്നത്. എന്നിട്ട് മുട്ടെടുത്ത് നെഞ്ഞിന്റെ മേലെ കുത്തി അവിടെ വെച്ചു. റിഫായി ശേഖർ റളിയല്ലാഹുവിന് അറിയാം ഇയാളെ എന്നൊന്നും ചെയ്യാൻ വിചാരിച്ചിട്ടല്ല, ഇത് മറ്റേയാളെന്ന് വിചാരിച്ച് ചെയ്യാണെന്ന് അറിയാം. പക്ഷെ മൂപ്പരൊന്നും പറഞ്ഞില്ല, മൂപ്പരൊന്നും പറഞ്ഞില്ല. അങ്ങനെ മുട്ടെടുത്ത് കാലിന്റെ മുട്ടെടുത്ത് നെഞ്ഞിന്റെ മേലെ അമർത്തി പിടിച്ച് അടിയോട് അടി, മുഴുവൻ അടിയും റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ക്ഷമിച്ച് സ്വീകരിച്ചു, ഒന്നും അങ്ങോട്ട് ചെയ്തില്ല. അങ്ങനെ അടിച്ച് 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 മടുത്തപ്പോ ഇദ്ദേഹം എഴുന്നേറ്റു. അപ്പോഴും അറിയില്ല ആരാണ്. എഴുന്നേറ്റ സമയത്തുണ്ട് ഇയാളെ പ്രതിപക്ഷത്തുള്ള മറ്റേയാൾ അങ്ങ് ഇങ്ങോട്ട് വരുന്ന മുഴു കൊടുക്കാൻ. അപ്പൊ ഇയാൾക്ക് തോന്നി വരുന്നത് റിഫായി ശൈഖായിരിക്കും. നേരെ പോയിട്ട് യാ സയ്യിദി എന്ന് പറഞ്ഞ് കൈയും പിടിച്ചിട്ട് റിഫായി ശൈഖുള്ളാഹിന്റെ കൈയാണ് വിചാരിച്ചിട്ട് പിടിച്ച് ചുംബിക്കുകയാണ്. എതിരാളി ഞാൻ ചുംബിക്കുന്നത് റിഫായി ശൈഖുള്ളാഹിന്റെ ഒക്കെ അങ്ങനെ കാണുകയാണ്. അപ്പോ ഈ വന്ന ആൾക്ക് മനസ്സിലായി കാര്യം ഇയാൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ റിഫായി ശൈഖാന്ന് വിചാരിച്ചു, ഞാനാന്ന് വിചാരിച്ചിട്ട് അടി തീർത്തു റിഫായി ശൈഖിനെ അടിക്കുന്നു എന്ന് മൂപ്പർക്ക് മനസ്സിലായി. അപ്പൊ മൂപ്പര് അത് പറഞ്ഞപ്പോ ഈ മനുഷ്യനാകെ വിഷമിച്ച് നിലത്ത് വീണ് ഊരുണ്ട്. അദ്ദേഹം വളരെയേറെ വിഷമിച്ചപ്പോ റിഫായി സഹുല്ലാഹിനെ അടുത്ത് ചെന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ മോനെ, ഒന്നും പറ്റിയിട്ടില്ല, മാക്കാനയില്ല ഖൈർ, മാക്കാനയില്ല ഖൈർ, മാക്കാനയില്ല ഖൈർ, ഖൈർ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, ഖൈർ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, നീ ഒരു ബേജാറ് വേണ്ട. എന്തേ എനിക്ക് നീ ഇങ്ങനെ എന്നെ കുറച്ച് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തപ്പോ അള്ളാഹുവിങ്കിൽ നിന്ന് എനിക്ക് ഒരുപാട് പ്രതിഫലം കിട്ടിയില്ലേ, ഖൈറല്ലേ, ആഖിറത്തിൽ ഒരുപാട് ഖൈർ കിട്ടിയില്ലേ, അതുകൊണ്ട് മാക്കാനില്ല ഖൈർ, ഖൈറല്ലാതെ സംഭവിച്ചിട്ടില്ല. ഇയാൾക്ക് അതുകൊണ്ടൊന്നും മനസ്സമാധാനില്ല. പറഞ്ഞു യാ സയ്യിദി എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ ശൈഖേ, വിട്ടുവീഴ്ച ചെയ്യണേ.
എന്ന് പറഞ്ഞ ഞാൻ പണ്ടെങ്ങാനും വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു, അള്ളാഹു തആല എനിക്കും നിനക്കും വിട്ടുവീഴ്ച ചെയ്യട്ടെ, എല്ലാവർക്കും അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്യട്ടെ. ഇതാണ് റിഫൈ ശിഖറുല്ലാഹുവിന്റെ സ്വഭാവം എന്ന് മാത്രമല്ല ചരിത്രത്തിൽ കാണാം. റിഫൈ ശിഖ് റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരാൾ ഒരാളെ അടിക്കണം എന്ന് കുറച്ച് ആളുകളോട് പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ അടിക്കൂ എന്ന് മനസ്സിലായാൽ ആ അടിക്കപ്പെടാൻ വിധിക്കപ്പെട്ട മനുഷ്യന്റെ കുപ്പായവും തുണിയൊക്കെ പോയിട്ട് മൂപ്പരിങ്ങ് വാങ്ങും, എന്നിട്ട് അത് സ്വന്തത്തിൽ ധരിച്ചിട്ട് അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇരിക്കും, എന്നാ അടിയൊക്കെ മൂപ്പര കൈക്കോട്ടെ വിചാരിച്ചിട്ട്. ഇതാണ് ദിഫൈസിന്റെ സ്വഭാവം. ആ സ്വഭാവമുള്ള മഹാൻ സുഹൃത്തുക്കളെ, ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ ഒരു നായ, നായക്ക് ശരീരത്തിൽ വ്രണം ഉണ്ട്, നായ വേദനിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഒരു വേഗം പോയിട്ട് നായക്ക് താമസിക്കാൻ ഒരു ചെറിയ കൂര ഉണ്ടാക്കി നായയെ അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് നല്ല ചൂടുവെള്ളമുണ്ടാക്കി നായയുടെ രോഗമുള്ള സ്ഥലം കഴുകി വൃത്തിയാക്കി മരുന്ന് വെച്ചു കൊടുത്തു. അങ്ങനെ ദിവസങ്ങളോളം ആ നായയെ പരിചരിച്ച് ചികിത്സിച്ചതിന് ശേഷം നായയുടെ രോഗം മാറിയപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ചു, അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ ഈ പാവപ്പെട്ട ജീവിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടായിട്ട് നിങ്ങളാരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് അള്ളാഹു ചോദ്യം ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനിത് ഏറ്റെടുത്ത് നിർവഹിച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ SYS പ്രവർത്തകർ സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോൾ, നല്ല മുഅ്മിനീങ്ങള് രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ, പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ, അവിടെയെല്ലാം നമുക്ക് പ്രചോദനം ആരിഫീങ്ങളാണ്, ഔലിയാക്കളാണ്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു യാത്രക്ക് പോയാൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കാട്ടിലേക്ക് കയറും, കാട്ടിൽ നിന്ന് വിറക് ശേഖരിക്കും, വിറക് വെട്ടിയെടുത്ത് കെട്ടാക്കി തലയിൽ വെച്ച് ആ വിറകും കൊണ്ട് നാട്ടിലേക്ക് വരും. അത് കണ്ടാൽ ശിഷ്യന്മാരൊക്കെ അങ്ങനെ ചെയ്യും. അങ്ങനെ ശൈഖും മുരീദന്മാരും എല്ലാവരും വിറകും കൊണ്ടുവന്നിട്ട് അത് ആ നാട്ടിലുള്ള ആരോഗ്യമില്ലാത്തവർ, പ്രായമുള്ളവർ അവരുടെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി അവർക്കെല്ലാം വിറക് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യും. എന്താണ്, സാധുക്കളെ സഹായിക്കുകയും ദുർബലന്മാർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളെ ആ ചെയ്യുന്ന പ്രവർത്തനം ഫഖദ് സർറനീ, എന്നെ സന്തോഷിപ്പിക്കുന്നവനാണവൻ. വിഷമിക്കുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവൻ എന്നെ സന്തോഷിപ്പിക്കുന്നവനാണ്. വമൻ സർറനീ ഫഖദ് സർറല്ലാഹ്, എന്നെ സന്തോഷിപ്പിക്കുന്നവൻ അള്ളാഹനെ സന്തോഷിപ്പിക്കുന്നവനാണ്, അഥവാ അള്ളാഹന്റെ തൃപ്തി നേടുന്നവനാണ്. വമൻ സർറല്ലാഹ, വല്ലവനും അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചാൽ അഥവാ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയാൽ, അദ്ഖലഹുൽ ജന്ന, അവനെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നതാണ്. ഇഫായി ശൈഖ് റളിയല്ലാഹുവിൻ്റെ സൽക്കർമ്മങ്ങളിൽ നമുക്ക് കാണാം. രാത്രിയായാൽ വലിയ ഒരു പാത്രവും എടുത്ത് ഇറങ്ങും, തോൽപാത്രം, അതിൽ നിറയെ വെള്ളം നിറക്കും. ആ വെള്ളവും കൊണ്ടിങ്ങനെ നടക്കും. എന്നിട്ട് വെള്ളം കോരിയെടുക്കാനും കോരിക്കൊണ്ടുവരാനും കഴിയാത്തവരുടെ വീട്ടിൻ്റെ മുന്നിൽ പോയി മിസ്കീന്മാര്, സാധുക്കള്, യതീമുകള്, അഗതികള്, അഥവാ വിധവകള്, അങ്ങനെയുള്ള ദുർബലന്മാരുടെ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി അവർക്കെല്ലാം രാത്രിയിൽ വെള്ളം നിറച്ചു കൊടുക്കും. ദിഫായി ശൈഖ് റളിയല്ലാഹുവിൻ്റെ സ്വഭാവമാണ്. വെറുതെ അല്ലല്ലോ ഖാജാ മുഹിദ്ദീനും താങ്കൾ മുരീദുമായി കപ്പലിൽ കയറിയിട്ട് ഓടിയതെന്നോവർ തണ്ണീരോടുങ്ങുമ്പൾ കുറിയാലോകേരിൽ തണ്ണീർ കബീറോട് തേടുവീനെന്നോവർ അപ്പോഴാവരെല്ലാം തേടി കബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കിക്കോടുത്തോവർ.
ശിഷ്യന്മാരും കപ്പലിൽ ഇങ്ങനെ പോകുമ്പോ ശുദ്ധവെള്ളം തീർന്നുപോയി. എല്ലാരും വന്ന് മൊഹീദ്ദീൻ ശിഖല്ലാഹുവിനോട് പറഞ്ഞു, വെള്ളം തീർന്നുപോയി ശിഖ് അവർക്കെ, വെള്ളം വേണം. അങ്ങനെയാണ്, അതിനാണ് ഈ ഇസ്തിഗാസ എന്ന് പറയാം. ഇസ്തിഗാസ തന്നെ അമ്പിയാക്കളോട് ഔലിയാക്കളോട് അവരെ കറാമത്ത് മൊഹീദ്ദീൻ മുഖേന സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. നമ്മൾ പലരോടും സഹായം ചോദിക്കരുത്, പൈസക്കാരോട് നമ്മൾ പിരിവി ചോദിക്കും, അതെ അത് ഇസ്തിഗാസയാണ്. പണം ചോദിക്കുകയാണ് ഡോക്ടർമാരോട്, അവരോട് നമ്മൾ പോയിട്ട് വല്ലാത്ത അസുഖം രക്ഷപ്പെടുത്തി തരണമെന്നൊക്കെ പറയും ചിലപ്പോൾ ചിലര്, അതെ അത് ഇസ്തിഗാസയാണ്. അതുപോലെ ഓരോരുത്തർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവനുസരിച്ചല്ലേ. ഒരു മുത്താലി പോയിട്ട് ഉസ്താദെ എനിക്കൊരു വിഷയം ഒരു നിലക്കും മനസ്സിലാകുന്നില്ല, ഒന്ന് രക്ഷിച്ചു തരണമെന്നാണ് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അതൊരു ഇസ്തിഗാസയാണ്. ഇസ്തിഗാസ തന്നെ സഹായം തേടുക. അപ്പോ അമ്പിയാക്കളോട് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് വെള്ളം തീർന്നു പോയി, വെള്ളമില്ല, എല്ലാവരും വിഷമിച്ചു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വെള്ളത്തിന് തേടിയപ്പോൾ തേടിയത് മൂസാ നബിനോട്. എന്താ കാരണം? മൂസാ നബി ഇസ്ലാമിന് മൊയ്ജിദത്ത് ഉണ്ടാകാറുണ്ട്, മൊയ്ജിദത്ത് മുഖേന സഹായിക്കും വിചാരിച്ചിട്ടാണ് തേടിയത്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ അല്ലാഹു തആല വഹി അറിയിച്ചു. എന്താ വഹി അറിയിച്ചത്? ആ തേടിയവരൊക്കെ മുശ്രിക്കുകളായി പോയി എന്നല്ല, അവരൊക്കെ ശിർക്ക് ചെയ്തു എന്നല്ല, അവർക്ക് വെള്ളം കൊടുക്കണോ? എങ്ങനെ കൊടുക്കേണ്ടത്? അനിദുരിബി അസാക്കൽ ഹജർ, അങ്ങയുടെ കയ്യിലുള്ള വടി, ആ വടി കൊണ്ട് കല്ലിന് അടിക്കണം എന്ന് പറഞ്ഞു. കല്ലിനടിച്ചാൽ വെള്ളം കിട്ടുമോ? കല്ലിന് വടി കൊണ്ടടിച്ചാൽ വെള്ളം കിട്ടുമോ? അങ്ങനെ അടിച്ചപ്പോൾ 12 തോടുകൾ, 12 അരുവികൾ, ഉറവുകൾ ആ കല്ലിൽ നിന്ന് പൊട്ടി ഒലിച്ചു. ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാമിനോട് അനുയായികൾ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്, തേടിയിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയാമല്ലോ, മദീനയിൽ ചെന്നിട്ട് അതാ മസ്ജിദുൻ നബവിയിൽ കയറിയിട്ട് ഇടത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ഖിബ്ലക്ക് തിരിഞ്ഞു നിന്ന് ഇടത്തോട്ട് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ പടുകൂറ്റൻ ജാറമാണ്. ആ ജാറത്തിന്റെ ചുമരിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, യമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽവാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദി യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഈഹി ഫറവൽ ജൈസ ബിൽ മദദി. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് സഹായിച്ച നബിയെ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതെന്തായിരുന്നു സംഭവം? വെള്ളമില്ലാതെ വളരെ വിഷമിച്ച സഹാബത്തിന് വിധങ്ങളോട് ഇസ്തിഗാസ ചെയ്തു, വെള്ളം കിട്ടാൻ വേണ്ടി തേടി. ഇമാം ബുഖാരി അത് രണ്ട് നിലക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് സംഭവങ്ങൾ. എന്നാണ് ഒരു വാചകം. ദാഹത്തിന്റെ കാഠിന്യത്താൽ നബിതങ്ങളോട് വേവലാതിപ്പെട്ടു. മറ്റൊരു വാചകം ജഹിഷന്നാസു നഹ്വഹു എന്നാണ്. നബിതങ്ങളെ സമീപത്ത് കരയും പോലെ വന്ന് സങ്കടം പറഞ്ഞു, വെള്ളമില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കയ്യിന്റെ വിരലെടുത്ത് ചെറിയ ഒരു പാത്രത്തിൽ വെച്ച് കയ്യിന്റെ വിരലിലൂടെ ശുദ്ധജലം കൊടുത്തു. ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള വെള്ളം ഹൗദുൽ കൗസറിനേക്കാൾ ബഹുമാനമുള്ള വെള്ളം, സംസമിനേക്കാൾ ബഹുമാനമുള്ള വെള്ളം അത്. അതാ തങ്ങളെ കയ്യിന്റെ വിരലിൽ നിന്ന് പൊട്ടി ഒലിച്ച ആ മഹത്തായ വെള്ളമാണ്. അങ്ങനെ നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തപ്പോ വെള്ളം കൊടുത്തിട്ടുണ്ട്. അമ്പിയാക്കളുടെ അനന്തരക്കാരാണ് ഔലിയാക്കൾ, ആലിമീങ്ങൾ, സാലിഹീങ്ങൾ. ആ അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്തത് മുഅ്ജിസത്താണെങ്കിൽ കറാമത്ത് എന്ന പേരിലാണ് ആ മഹാന്മാർക്ക് അല്ലാഹു തആല അത്തരത്തിലുള്ള പല സഹായങ്ങളും ചെയ്യാനുള്ള കഴിവ് നൽകുന്നത്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹും കപ്പലിലുണ്ട്, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹും കപ്പലിലുണ്ട്,
ശുദ്ധവെള്ളം തീർന്നപ്പോൾ ഹാജാ മുഹിദ്ദീനും തങ്ങൾ മുരീദുമായി കപ്പലിൽ കയറിയിട്ട് ഓടിയതെന്നവർ തണ്ണീരോടുങ്ങുമ്പോൾ കുറിയാലൊകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നവർ ഹൈദീൻ ശിഖർവാഹനോട് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോ മൊഹീദീൻ ശിഖർവാഹന് പറഞ്ഞു, അതിന് ഞാൻ വേണമെന്നില്ല, അതിങ്ങോട് അഹമ്മദ് കബീറിനോട് പറഞ്ഞാൽ മതി. അങ്ങനെയുണ്ടല്ലോ ചിലപ്പോ ചില സ്ഥലത്ത് വലിയ വലിയ ആൾക്കാരെ ക്ഷണിക്കുമ്പോൾ അത് ഞാൻ വേണമെന്നില്ല, എൻ്റെ കുട്ടികളാരെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു. അപ്പോഴാവരെല്ലാം തേടി കബീറോട് അബ്ദുൽ കബീർ ഫായിദങ്ങളോട് ഒരു വെള്ളത്തിനാവശ്യപ്പെട്ടു. ഒരു ബക്കറ്റ് വെള്ളം കടലിൽ നിന്ന് കോരിയും എടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പിടിച്ചോളി. ഉപ്പ് നീർ നൽ തണ്ണീരാക്കി കൊടുത്തവർ ആ മഹാനായ സുൽത്താനുൽ ആരിഫീൻ അബ്ദുൽ കബീർ ദിഫാഇ വലിയ മഹാനായ സയ്യിദാണ്. ഒരു ദിവസം ഒരാൾ വന്ന് പൊട്ടിയങ്ങ് കരഞ്ഞു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ട് കരയുന്നത്, എന്തിനാ പ്രയാസപ്പെട്ട് കരയുന്നത്? അത് ഞാൻ കരയുന്നത്, ഞാൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അടുത്ത് പോയി, എന്നെ അവിടുത്തെ തരീഖിൽ അവിടുത്തെ വഴിയിൽ എന്നെയും കടത്തി തരണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഈ തരീഖത്ത് കടക്കാൻ തന്നെ ഒരു പരിപാടി ഉണ്ട്. അത് ഏതോ കള്ള ഷെയ്ഖിന്റെ പിന്നാലെ പോകുന്നതിനല്ല അത് പറയാ. തരീഖത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്ത് പരിപൂർണമായി ജീവിതത്തിൽ പകർത്തി മനസ്സ് വളരെ ക്ലിയറായി ആലിമീങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ച് സാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന വഴിയിലേക്ക് മഹാന്മാരുടെ കൂടെ പ്രത്യേകിച്ചും അവരുടെ ശിഷ്യത്വവും അവരുടെ തർബിയത്ത് അഥവാ അവരുടെ ആത്മസംസ്കരണവും സ്വീകരിച്ചുകൊണ്ട് ചേരുക, അതാ തരീഖത്ത്. അത്ര വേഗം കാണുന്നവരൊക്കെ പിടിച്ച് വരുന്നവനെല്ലാം തരീഖത്ത് കടത്ത്, അങ്ങനല്ല. അതൊരു ഡോക്ടർ ചികിത്സിക്കുമ്പോൾ ആ ഡോക്ടർ നോക്കും ഇവന് ഏത് നിരക്കുള്ള ചികിത്സ വേണോ നോക്കണം. എല്ലാരെയും പിടിച്ച് ഏത് ചികിത്സ, എല്ലാവർക്കും ഒരേ ചികിത്സ, അങ്ങനല്ല. അതൊക്കെ അതിൻ്റെ ഡോസ് നോക്കി കൊടുക്കാൻ കഴിവുള്ള മഹാന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ട്. നിങ്ങൾ കേട്ടില്ലേ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു തരീഖത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അമ്മിക്കുട്ടി ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട്, ഉസ്താദാണ് എനിക്ക് തരീഖത്തിൻ്റെ ദിക്ർ പറഞ്ഞു തരണം പൊന്നാനി. അപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് പോകുമ്പോൾ പിന്നാലെ നടന്നിട്ട് വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ചോദിച്ചു എന്താ ഉമറേ പിന്നാലെ, അപ്പോൾ പറഞ്ഞു എനിക്ക് തരീഖത്തിൻ്റെ ദിക്ർ പറഞ്ഞു തരണം, നിങ്ങൾ തരീഖത്ത് കൂട്ടണം, ഓ ഇവിടെ നിൽക്കി ഞാൻ വരുന്നത്. അമ്മിക്കുട്ടി ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ വീട്ടിലേക്ക് കയറി ഉമർ ഖാദിർ ഒറ്റ നൃത്തം നിന്ന് നിന്ന് സുബ്ഹാനല്ലാഹ് ഒരേ നൃത്തം. സുബ്ഹിക്കടുത്തായി, തഹജ്ജുദൊക്കെ നിസ്കരിച്ച് പള്ളിയിൽ ജമാഅത്തിന് പോകാൻ വേണ്ടി അമ്മിക്കുട്ടി ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമർ ഖാദിറിൻ്റെ മുറ്റത്തിങ്ങനെ നിൽക്കുന്നത്. എന്താ ഉമർ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഉസ്താദ് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് നിൽക്കുകയാണ്, നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല, കിടന്നിട്ടില്ല, ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കാല് നീക്കി വെച്ചിട്ടില്ല എന്ന്. അപ്പോൾ പറഞ്ഞു ആ ഇനി നിനക്ക് ദിക്കർ പറഞ്ഞു തരുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കടുത്ത പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളെ ഒക്കെ നേരിട്ടിട്ടാണ് വലിയ വലിയ മഹാന്മാർ അവരുടെ തരീഖത്തിൻ്റെ സ്ഥാനമുള്ള വെറൊരു ഉപദേശമല്ല വേദവറിയല്ല ആ വലിയ പദവിയിലേക്ക് ഉയർത്തി കൊണ്ടുപോകാൻ വേണ്ടി ചേർക്കുക. അല്ലാതെ ഒതു എടുത്തിട്ടില്ല, അതുപോലെ തന്നെ ഔറത്തും മറച്ചിട്ടില്ല, ഖിബലയും മനസ്സിലായിട്ടില്ല, നജസൊന്നും ശുദ്ധിയായിട്ടില്ല, ജനാബത്ത് കുളിച്ചിട്ടില്ല, എനിക്കൊരു ഇമാമ് വേണോ എന്ന് പറഞ്ഞ് നടക്കുക. ഇമാം ഉണ്ടായതിനു മുമ്പ് ഇതെല്ലാം പണിയാൻ കഴിഞ്ഞു. ഇമാമ അവസാനമല്ലേ, ഇമാമ ആവശ്യം ആദ്യം തന്നെ ഇമാമ, ആദ്യ പരിപാടി വെച്ചിട്ടില്ല ഇമാമ്, അത് മഹാനായ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടത്. അപ്പോൾ ആവശ്യമാകുന്നത് അത്രയും വലിയ മഹാന്മാരുടെ തർബിയത്ത് ആവശ്യം വരുന്നത് അത്രയും വലിയ സ്ഥാനത്ത് എത്തുമ്പോഴാണ്. മൊഹീദീൻ ശിഖ് അള്ളാഹുവിന്റെ അടുത്ത് ചെന്ന പെണ്ണോട് പറഞ്ഞു പോടാ നീ പൊയ്ക്കോ, നീ പരാജിതനാണ്. അതുകൊണ്ട് ഞാൻ വലിയ ബേജാറിലാണ് നിങ്ങളെ ഞാൻ അങ്ങനെ ഏറ്റെടുത്തോളാം, നിങ്ങൾ ഇവിടെ നിന്നോളി, നിങ്ങളെ ഞാൻ ഏറ്റെടുത്തോളാം, നിങ്ങൾ ഇവിടെ നിന്നോളി, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പറയും എന്ന് പറഞ്ഞു. ഇയാളോട് നന്നായിട്ട് മനസ്സറിഞ്ഞ് ജീവിതത്തിലുള്ള മുഴുവൻ തെറ്റുകളും തൂപ ചെയ്യാൻ പറഞ്ഞു.
അതാണ് ഏറ്റവും വലിയ മരുന്ന്. ആദ്യം കഴുകി വൃത്തിയാകണം, കഴുകി വൃത്തിയാകാൻ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കണം, ഹൃദയം പൊട്ടണം. ആ തൗബ കൊണ്ട് പറഞ്ഞു അദ്ദേഹം തന്നത് പറഞ്ഞു കൊടുത്തിട്ട് ഡിവൈസ് അള്ളാഹുവിന് അടുത്ത് ചെന്ന് നെറ്റിയിൽ ഇങ്ങനെ ഒന്നിങ്ങ് തടങ്ങി. അതിന്റെ ശേഷം പറഞ്ഞു ഇനി നിങ്ങൾ പോയിക്കോ മൊഹീദീൻ ശൈഖിന്റെ അടുത്തേക്ക്. മൊഹീദീൻ ശൈഖ് അള്ളാഹുവിന്റെ അടുക്കൽ ഈ ആൾ അങ്ങോട്ട് ചെന്നു. ചെല്ലുന്ന സമയത്ത് ശൈഖ് അവറുകൾ ദൂരെ നീ ആള് വരുന്ന കണ്ടപ്പോ എഴുന്നേറ്റ് നിന്ന് ആ വരുന്ന ആളെ പോയിട്ട് വലിയ ആദരവോടെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരികയാണ്. അവിടെ ഉള്ള ആൾക്കാർ ചോദിച്ചു നിങ്ങളല്ലേ കുറച്ച് മുമ്പേ പരാജയപ്പെട്ട ആളാണ് പോയിക്കോന്ന് പറഞ്ഞിട്ട് പറഞ്ഞേച്ച ആളല്ലേ അത്? അതൊക്കെ ശരിയാണ്, പക്ഷേ അഹമ്മദുൽ കബീർ ദിഫായി തങ്ങളെടുത്ത് ചെന്ന് അങ്ങേയറ്റം മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് സങ്കടപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നേരത്തെ സഖാവത്ത് പരാജിതനാണെന്ന് പറയുന്ന കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് റിഫായി ശൈഖിന്റെ കൈവച്ച് തടകിയപ്പോൾ മയഞ്ഞുപോയി. സുഹൃത്തുക്കളെ, ആ നിലക്കുള്ള വലിയ സ്ഥാനമുള്ള ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ്. മശായിഖന്മാരെല്ലാം അവരിൽ ബഹുഭൂരിപക്ഷവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഖ്താബുകൾ അവർ സയ്യിദന്മാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അവരെല്ലാം വളരെ തഖ്വയോടെ ജീവിച്ചവരും വളരെ താഴ്മയോടെ പെരുമാറിയവരും മുസ്ലിം ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരുമാണ്. അവരുടെ സ്വഭാവ ഗുണം കൊണ്ടാണ് അവരുമായി ധാരാളം ജനങ്ങൾ ബന്ധപ്പെടുകയും അവർ മുഖേന ലക്ഷക്കണക്കിന് ആളുകൾ ഹിദായത്താവുകയും ചെയ്തു. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതമാകുന്നുണ്ടോ ഇല്ലേ എന്ന് അങ്ങേയറ്റം ഭയപ്പെട്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന സയ്യിദന്മാർ അവരുടെ പ്രവർത്തനം കൊണ്ട് ധാരാളം നഫഅകൾ അള്ളാഹുവിൻ്റെ ദീനിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദാവൂദു തായീ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നൊരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. വഅദ് പറഞ്ഞാൽ വലിയ ഫലം കിട്ടുന്ന പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ അതാ ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽ വലിയ പ്രമുഖനായ മഹാനാണ്. ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. അപ്പോ പറഞ്ഞു നിങ്ങൾ എന്നോട് പറയേണ്ടതില്ല, നിങ്ങൾ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, ഞാൻ വളരെ ബേജാറിലാണ്. സുബ്ഹാനല്ലാഹ്, ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അലിയും സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ജാഫർ സാദിഖ് എന്നാണ് എൻ്റെ ഓർമ്മ. സുഹൃത്തുക്കളെ, ആ മഹാനായ വലിയ മഹാൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ കാലത്ത് ജീവിച്ച ആളാണ്. ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു അങ്ങനെയൊന്നല്ല, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സന്താന പരമ്പരയല്ലേ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മക്കളല്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ നിങ്ങൾ എന്നോട് റസൂലുള്ളാഹിന്റെ മകളാണെന്ന് പറയുമ്പോ ഞാൻ ലജ്ജിക്കുന്നു. ഉപ്പാപ്പ പഠിപ്പിച്ചതിനെതിരായി എൻ്റെ ജീവിതത്തിൽ വന്നതും വല്ലതും വന്നുപോയിട്ടുണ്ടോ? ഉപ്പാപ്പയുടെ സ്വഭാവം എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉപ്പാപ്പയുടെ മുന്നിൽ എന്നെ ചോദ്യം ചെയ്യുമ്പോൾ കുടുങ്ങിപ്പോകുമല്ലോ. മഹാന്മാരായ സയ്യിദന്മാർ, തഖ്വയുള്ള മുത്തഖികളായ സയ്യിദന്മാർ താഴ്മയോടെ ജീവിച്ചുകൊണ്ട് അവർ വലിയ സേവനങ്ങൾ ചെയ്തു. അവരുടെ പിൻതലമുറയിലുള്ളവരാണ് ഇന്നും നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകുന്ന സാദാത്തുക്കൾ. അൽഹംദുലില്ലാ,
ബഹുമാനപ്പെട്ട തങ്ങളവറുകളും മലേഷ്യയിലായിരുന്നു കുറേ കാലം. ഞാൻ ബഹുമാനപ്പെട്ട ഒരു മലേഷ്യയിലുള്ള സമയത്ത് അവിടെ പോയിട്ടുണ്ട്. ഒരു ചെറിയ മുതാലിബ് എന്ന നിലക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ വലിയ ആരോഗ്യമില്ല, അല്ലാഹു നല്ല ആരോഗ്യം നൽകട്ടെ. തങ്ങളവറുകൾ ഇവിടെ വന്ന് താമസമാക്കിയതിന് ശേഷം അൽഹംദുലില്ലാ വലിയ സേവനങ്ങൾ, അവിടുത്തെ ആരോഗ്യത്തിനെ കണക്കിലെടുക്കാതെ വലിയ സേവനങ്ങൾക്ക് മുതിർന്നു. അങ്ങനെയാണല്ലോ നല്ല ഒരു മദ്രസാ കെട്ടിടവും ദീനിന് നല്ലൊരു നേതൃത്വവും ഒക്കെ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഇനിയും ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ തങ്ങളവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല സ്വഭാവം ജീവിതത്തിൽ പകർത്തലാണ് ഇസ്ലാം. ഇസ്ലാമിനെ ആരും ഭയപ്പെടേണ്ടതില്ല. ഇസ്ലാമിനെ എല്ലാവരും കൈ കാണിച്ച് സ്വീകരിക്കുകയാണ് പൂർവ്വകാലത്ത് ചെയ്തിരുന്നത്. കാരണം ഇസ്ലാം അത്രയും നല്ല സ്വഭാവം ലോകത്ത് വിതരണം ചെയ്യുന്ന മതമാണ് ഇസ്ലാം. നമ്മുടെ കോടമ്പുഴ മുസ്ലിയാർ അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നമുക്കും വർദ്ധിപ്പിക്കട്ടെ. അദ്ദേഹം 100 കിതാബ് എഴുതി. 100 കിതാബ്, 100-ാമത്തെ കിതാബിന്റെ പ്രകാശനം ഈ അടുത്ത് നിർവഹിച്ചു. അവസാന 100-ാമത്തെ കിതാബിന്റെ പേര് അൽ ഇസ്ലാം. മുതഅല്ലിമീങ്ങളൊക്കെ വാങ്ങി നോക്കണം. നോക്കണം തന്നെ വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കണമെന്നല്ല, അത് ശരിക്കും തുറന്ന് വായിച്ചു നോക്കണം. ഇപ്പോ എല്ലാവരും വാട്സപ്പിലായി പോയിട്ട് അലിമീങ്ങളും മുതഅല്ലിമീങ്ങളൊക്കെ നന്നായിട്ട് കിതാബ് നോക്കണം, എങ്കിലേ ജനങ്ങൾക്ക് ഫലം ചെയ്യുള്ളൂ. ബഹുമാനപ്പെട്ട ബാവുസ്ലിയാരുടെ കിതാബ് പ്രകാശനം ചെയ്യുന്ന അന്ന് ഞാൻ സ്റ്റേജ് വന്നും എല്ലാം ഒന്നെടുത്ത് നിവർത്തി നോക്കി. അപ്പോൾ ഞാനൊരു ചരിത്രം കണ്ടു. പിന്നീട് ഞാനത് കുറേ ഭാഗം നോക്കി. ഇപ്പം ഇങ്ങനെ സമയമുള്ള സമയത്തൊക്കെ കാർന്ന് ഇങ്ങനെ നോക്കലാണ്. അപ്പോ അതിൽ ഞാനൊരു സംഭവം കണ്ടു. പണ്ഡിതന്മാരിൽ വലിയ പ്രമുഖനായ പണ്ഡിതനാണ് അബൂ ഹിസ്സാഖ് സിറാസി റളിയല്ലാഹു അൻഹു. മാനവുൽ കിതാബുൽ മുഹദ്ദബ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, വേറെയും കിതാബുണ്ട്. ആ മുഹദ്ദബിന്റെ മുസന്നിഫ്, അതിന്റെ ഷറഹാണ് ഷറഹുൽ മുഹദ്ദബ്, ഷാഫിഈ മദ്ഹബിലെ വലിയ പ്രബലമായ ഗ്രന്ഥം. ആ കിതാബുൽ മുഹദ്ദബ് രചിച്ച അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ അങ്ങനെ പോവുകയാണ്. ശിഷ്യന്മാരും കൂടെയുണ്ട്. പോകുന്ന സമയത്ത് ഒരു നായ ഇങ്ങോട്ട് വന്നു. നായ വന്നപ്പോ ഒരു ശിഷ്യൻ കൈകാറ്റി. നായനെ എറിയാനോ തുലിക്കാനോ മറ്റോ ആയിരിക്കും ചിലർക്കൊരു ധാരണ ഉണ്ട്. നായനെറിയൽ സുന്നത്താണ് എന്നൊരു ധാരണ, അത് തിരുത്തേണ്ടതാണ്. ഒരു ജീവിയെയും ശല്യം ചെയ്യാൻ പാടില്ല, അതാണ് ഇസ്ലാം. ഒരു മനുഷ്യനും ശല്യം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു മതത്തിൽപ്പെട്ടവനും ശല്യം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു ജീവിക്കും ശല്യം ചെയ്യാൻ പാടില്ല, അതാണ് ഇസ്ലാം. അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു ഒരെണ്ണം തന്നെ പറഞ്ഞു, ഇല്ല പാടില്ല കേട്ടോ. നായയെ എറിയാൻ വേണ്ടി അല്ലെങ്കിൽ നായയെ ദ്രോഹിക്കാൻ വേണ്ടി അങ്ങനെ കൈ നീട്ടിയത് ശരിയില്ല, പാടില്ല കേട്ടോ. നിനക്കറിയില്ലടോ ഈ വഴി പോകുന്ന വഴി, അത് എനിക്കും നായക്കും കൂറാണ്. എനിക്ക് മാത്രമുള്ള അതല്ല അത്. നായക്ക് ഹെലികോപ്റ്ററിൽ കയറി പോകാനൊന്നും കഴിയൂല. നായക്കും പോകേണ്ടത് ഈ റൂട്ടിൽ തന്നെയാണ്, എനിക്കും പോകേണ്ടത് ഈ റോട്ടിൽ തന്നെയാണ്. എനിക്കും നായക്കും കൂറാണ് വഴിയെന്ന് നിനക്കറിയില്ലടോ, എറിയാൻ പറ്റൂല, വേദനിപ്പിക്കാൻ പറ്റൂല. ഇതാണ് കേട്ടോ ഇസ്ലാം. ഒരാൾക്കും ശല്യമില്ലാത്ത, ഒരു ജീവിയെയും ശല്യം ചെയ്യാത്ത ഏറ്റവും സുന്ദരമായ മതം അതാണ് അൽ ഇസ്ലാം. ദിഫായ് ശൈഖ് റളിയല്ലാഹുന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, മഹാന്മാരൊക്കെ അങ്ങനെയാണ്. ഏത് വിഷയം വരുമ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നീതിപൂർവകമായല്ലാതെ അവർ ജീവിക്കൂല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് പള്ളിയൊന്ന് വികസിപ്പിക്കണം, പള്ളി വികസിപ്പിക്കണം, അതിന് സ്ഥലം വേണം. അപ്പൊ നോക്കുമ്പോ തൊട്ടടുത്തുള്ള സ്ഥലം അബ്ബാസ് റളിയല്ലാഹുവിന്റെ സ്ഥലമാണ്. അബ്ബാസ്, ഞങ്ങൾ ആ പള്ളിക്ക് വേണ്ടി ആ സ്ഥലം വിൽക്കുമോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന്. ഞാൻ വെറുതെ തരുമോന്ന് ചോദിച്ചു. ഇല്ലാന്ന്. പിന്നെന്താ ചെയ്യ, അത് തരാൻ ഞാൻ ഇപ്പൊ പള്ളി വികസിപ്പിക്കാനാവൂല, അതുകൊണ്ട് നിങ്ങൾ തന്നേ പറ്റുള്ളൂ. അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ വാങ്ങാൻ പറ്റൂല. അത് ഇത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്.
അമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഈ വിഷയം മറ്റൊരു മഹാന്റെ മുന്നിൽ വെക്കാം. അങ്ങനെ ഉബൈ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് പോയി. തറാവീഹിന് ഇമാമത്ത് നിൽക്കുന്ന പണ്ഡിതനാണ് ഉബൈ ഇബ്നു ഖാലി റളിയല്ലാഹു അൻഹു. അതേ കാരണം എന്താ? നന്നായിട്ട് ഖുർആൻ മനപ്പാടമുണ്ട്. അതുകൊണ്ടാ അന്നത്തെ കാലത്ത് ഖുർആൻ ഏറ്റവും മനപ്പാടമാക്കിയവരാണ് ഏറ്റവും വലിയ പണ്ഡിതൻ. കാരണം അന്നത്തെ കിതാബ് ഖുർആൻ തന്നെയാണ്, വേറെ ബുഖാരി അന്നുണ്ടായിട്ടില്ല, തുഹഫ അന്നുണ്ടായിട്ടില്ല. അന്നത്തെ കിതാബ് ഖുർആൻ മാത്രമാണ്. പിന്നെ ആ ഖുർആനിൽ നിന്നുള്ള വിവരങ്ങൾ അത് സവിസ്തരം വിവരിച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ ശേഷം വന്നിട്ടുണ്ട്. അന്നുള്ള ഏറ്റവും അതാ അന്നുള്ള ഗ്രന്ഥം ഖുർആൻ തന്നെയാണ്. ഖുർആൻ ഏറ്റവും പഠിച്ചാൽ അദ്ദേഹമാണ് ഏറ്റവും വലിയ ഫഖീഹ്, ഏറ്റവും വലിയ പണ്ഡിതൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അഫ്ഖഹാണ് ഇമാമത്തിന് അനുയോജ്യരെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖുർആൻ കുറെ മനഃപ്പാഠമാക്കിയ ചെറിയ മക്കളാണ് എന്നല്ല, മറിച്ച് വിവരമുള്ളവർ എന്നാണ് അതിനർത്ഥം. ആ വിവരം അന്ന് സഹാബത്ത് ഖുർആൻ ഓതുമ്പോൾ തന്നെ വിവരം മനസ്സിലാകുന്ന ആൾക്കാരാണല്ലോ, അവർക്ക് തുഹഫയും നിഹായും ഒന്നും ഓതാതെ തന്നെ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന മഹാന്മാരാണല്ലോ. ആ ഖുർആൻ നന്നായി അറിയുന്ന ഉബൈ റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് വിഷയം രണ്ടുപേരും കൂടി അവതരിപ്പിച്ചു. ഉബൈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ്, നിങ്ങൾക്ക് അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തമില്ലാതെ പള്ളിക്ക് സ്ഥലമെടുക്കാൻ പറ്റൂല, നന്നായി ശ്രദ്ധിക്കണം. പള്ളിക്ക് പിരിവെടുക്കുമ്പോഴും മദ്രസക്ക് പിരിവെടുക്കുമ്പോഴും ഏത് സ്ഥാപനത്തിന് പിരിവെടുക്കുമ്പോഴും നല്ല പൊരുത്തത്തോടെ അല്ലാതെ ഒന്നും വാങ്ങിക്കൂടാ. ചിലപ്പോൾ ഭൗതിക രാഷ്ട്രീയക്കാര പിരിവല ഇത്രയും എടുക്കുന്നവന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ചില പിരിവുണ്ട്, ആ പിരിവ് പറ്റൂല. നല്ല പൊരുത്തത്തോടെ മാത്രമേ പറ്റൂ. ഉബൈ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അമർ ഇബ്നു ഖത്താബ് ചോദിച്ചു, എന്താ തെളിവ്? അങ്ങനെ പള്ളിക്കല്ലേ ഞാൻ ചോദിച്ചത്, എന്താ തെളിവ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹ് കൽപ്പിച്ചു. അപ്പൊ നോക്കുമ്പോ സ്ഥലം ഒരാളെ പേരിലാണ്, ഒരാളതാണ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ്. ആ സ്ഥലം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തോട് ചോദിച്ച് വില കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിലക്ക് വാങ്ങി. വില കൊടുത്തപ്പോൾ വില കിട്ടിയ ആള് ചോദിച്ചു, ഓ സുലൈമാൻ നബിയെ, ഈ വിലയാണോ ഉത്തമം അല്ല എന്റെ സ്ഥലമാണോ ഉത്തമം? സുലൈമാൻ നബി ഇസ്ലാം നിങ്ങളുടെ സ്ഥലമാണ് ഉത്തമം, എന്നാ പിന്നെ ഇത് പോരാ, എന്നാ പിന്നെ ഇത് പോരാ. ഭരണാധികാരിയാ വലിയ സുലൈമാൻ നബി ഇസ്ലാം, ഭരണാധികാരി ചെയ്യുന്ന നീതിയായിരിക്കണം, ഭരിക്കുന്നവരൊന്നും ചെയ്യല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, എന്നാൽ ഇത് പോരാ. സുലൈമാൻ നബി ഇസ്ലാം വില വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം അതാ വില വാങ്ങി. എന്റെ പിന്നെയും ചോദിച്ചു പഴയ ചോദ്യം, ഈ വിലയോ കൂടുതൽ ഉത്തമം, എന്റെ സ്ഥലമോ കൂടുതൽ ഉത്തമം? അയാൾ അപ്പൊ സുലൈമാൻ നബി ഇസ്ലാം പറഞ്ഞു, സ്ഥലമാണ് കൂടുതൽ ഉത്തമം, എന്നാ ഇത് പോരാ. പിന്നെയും ഇങ്ങനെ സംഭവിച്ചപ്പോ സുലൈമാൻ നബി ഒരു കാര്യം കേട്ടോ, നിന്റെ സ്ഥലത്തിൽ എത്ര വില വേണ്ടത് നീ പറഞ്ഞോളാ, അതങ്ങ് തരും, പിന്നെ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല. അപ്പൊ മൂപ്പർ പറഞ്ഞു, 12,000 കിന്താറ് പൊന്ന് വേണോ എന്ന് പറഞ്ഞാൽ വലിയ സ്വർണത്തിന്റെ വലിയ മല എന്ന് തന്നെ പറയണം, അത്രയും വലുതാ. സുലൈമാൻ നബി ഇസ്ലാമിന് അതൊരു വലിയ വിഷയമൊന്നല്ല. സുലൈമാൻ നബി ഇത് ഭയങ്കര വിലയാണ്, കടുത്ത വിലയാണ് ഇയാൾ പറഞ്ഞത്. പള്ളിക്ക് സ്ഥലത്തിന് ഞാൻ ചോദിച്ചു, ഇത്ര വലിയ വിലയോ? സുലൈമാൻ നബി ഇസ്ലാമി അത് കുറച്ച് വലിപ്പം കൂടുതൽ വിലയായി പോയി എന്നൊരു തോന്നല്. അപ്പോഴല്ലാഹു തആല സുലൈമാൻ നബി ഇസ്ലാമിനെ വിളിച്ചു, ഓ സുലൈമാൻ നബിയെ, നിങ്ങളെ സ്വന്തം സംഖ്യ കൊടുത്തിട്ടാ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാ, എന്റെ സ്വത്ത് എടുത്തിട്ടാ വാങ്ങുന്നതെങ്കിൽ പൊരുത്തല്ലാതെ വാങ്ങാൻ പറ്റൂല കേട്ടോ, പൊരുത്തല്ലാത്തത് വാങ്ങാൻ പറ്റൂല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാമി റബ്ബിങ്ങനെയാണ് വിവരം അറിയിച്ചത്. അതുകൊണ്ട് പള്ളിക്കാണെങ്കിലും അബ്ബാസ് റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെടാതെ ഒരിഞ്ചി ഭൂമിയും വാങ്ങിക്കൂടാ. ഈ തീരുമാനം കേട്ടപ്പോ അങ്ങനെയാണല്ലോ കോടതി, കോടതി നിഷ്പക്ഷമായി പറയണം, ഭരിക്കുന്ന ആൾ കോപ്പിച്ച് പറയരുത്. സുഹൃത്തുക്കളെ, അതാ ഉമർ ഇബ്നു ഖത്താബ് ഭരണാധികാരിയാണ്,
പക്ഷേ കോടതിയായി ഉബൈറുദി മോഹല്ലിവിനെ ഹാക്കിമായി നിശ്ചയിച്ചപ്പോ ഉള്ളതുള്ളതുപോലെ അങ്ങ് പറഞ്ഞു, നീതി സത്യം ന്യായം അതിനെ അതാ പിന്തുണച്ചുകൊണ്ട് വിധി പറഞ്ഞപ്പോ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ സ്വത്ത് പള്ളിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുത്തു. സുഹൃത്തുക്കളെ, ഇതാണ് ഇസ്ലാമിൻ്റെ ഭരണാധികാരികളും ഇസ്ലാമിൻ്റെ കോടതികളും. അവർ സത്യത്തിൻ്റെ പക്ഷത്തെ നിൽക്കൂ, നീതിയുടെ പക്ഷത്തെ നിൽക്കൂ. എല്ലാവർക്കും സന്തോഷമല്ല, അവരൊരിക്കലും അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്ന നിയമങ്ങളോ അസന്തുഷ്ടി പ്രകടിപ്പിക്കാൻ പറ്റുന്ന വിധികളോ അവർ കൊണ്ടുവരൂല. ഇനി അഥവാ അവരുടെ അഭിപ്രായത്തിൽ വല്ല അബദ്ധവും വന്നാൽ തിരുത്തുന്നതിന് മടിയും ഉണ്ടാകൂല. അതാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തുകയാണ്. ഈ ഹദീസ് ഈ സംഭവം പഠിപ്പിച്ച് ഉബൈ റളിയല്ലാഹു അൻഹു അറിയിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ എടുത്ത തീരുമാനം തിരുത്തുകയാണ്. അതാണ് ശരിയായ ഭരണാധികാരികൾ, തെറ്റ് വന്നാൽ തിരുത്തണം. അത് തന്നെയാണല്ലോ ഒരു ദിവസം സ്ത്രീകളുടെ മഹറിന് പരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പ്രസംഗിച്ച് ഉമർ ഇബ്നു ഖത്താബ് ഇറങ്ങിപ്പോകുമ്പോ വഴിക്ക് ഒരു പ്രായം ചെന്ന പെണ്ണ് നിന്നിട്ട് പോകല്ല അമീറുൽ മുഅ്മിനീൻ, സ്ത്രീകളുടെ മഹറിന് പരിധി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അധികാരമുള്ളവർ ഭരണഘടനക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല, തീരുമാനം പറയാൻ പാടില്ല. എല്ലാ ഭരണഘടനയുടെയും അടിസ്ഥാനം ഇസ്ലാമിൽ ഖുർആനാണ്. ആ ഖുർആനിൽ ഖിന്താറ് പൊന്ന് കൊടുത്താലും തിരിച്ചു വാങ്ങിച്ചുകൂടാ തലാഖ് ചൊല്ലുമ്പോൾ എന്ന് ഖുർആനിലില്ലേ? അപ്പൊ എത്രയും മഹർ വാങ്ങാം കൊടുക്കാമെന്നല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് പരിധി നിശ്ചയിക്കാൻ അധികാരമില്ല എന്ന് ഖുർആനോദി ഒരു കിഴവിയായ ഉമ്മ പറഞ്ഞപ്പോ ഒരല്പവും അഹങ്കാരം തോന്നിയില്ല. താഴ്മയോടെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഇദാ അഖ്തറദുൻ വഅസാബത് ഇംറാ, ഒരു പുരുഷന് അബദ്ധം പറ്റി അത് ഉമറാണ്. വഅസാബത് ഇംറാ, ഒരു സ്ത്രീ ഇതാ ഇവിടെ ശരി പറയുന്നു, അതിലേക്ക് ഞാനും മടങ്ങുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞില്ലേ? ഈ ഇസ്ലാമിന്റെ ഭരണാധികാരികളെ കണ്ടു പഠിക്കണം. ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും ഇസ്ലാം അതേറ്റവും സുന്ദരമായ ആശയമാണ്. പക്ഷേ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഇവിടെ ഭരണാധികാരികൾക്ക് മീസാനും മജ്നാസും അതുപോലെ തന്നെ അൽഫിയയും ഖത്തറിനതൊക്കെ ഓതി നഹവൊക്കെ ഓതി പഠിച്ച് ഫതുൽ മുഈനും തുഹഫയും ഒക്കെ ഓതി പഠിക്കാൻ കഴിയൂല. ആ മുസ്ലിമീങ്ങളായ ഭരണാധികാരികൾക്ക് ഇസ്ലാം മനസ്സിലാകണമെങ്കിൽ മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ ഇസ്ലാം വേണം കേട്ടോ. അത് മുസ്ലിമീങ്ങൾ പ്രകടിപ്പിക്കാത്ത കാലത്തോളം ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറൂല. പഠിച്ചതും പഠിപ്പിക്കുന്നതും കള്ളു കുടിക്കാൻ പറ്റൂല, നജസാണെന്നാണ്. പക്ഷേ അതാ ന്യൂ ഇയർ വരുമ്പോ അതേ കടൽ തീരത്തും അല്ലാത്ത സ്ഥലത്തും ടൗണിലും അങ്ങാടിയിലും അല്ലാത്ത സ്ഥലത്തും കള്ളു കുടിക്കുന്നതിൽ മുസ്ലിം ചെറുപ്പക്കാരുണ്ടോ? ഈ ചെറുപ്പക്കാരെ കണ്ടാൽ ഇസ്ലാം കള്ളിന് എതിരാണെന്ന് എങ്ങനെ ഗ്രഹിക്കും മറ്റുള്ളവർ? അതുപോലെ മുസ്ലിമീങ്ങൾ സ്വന്തം ഭാര്യയെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഇസ്ലാമിന്റെ നീതി മനുഷ്യന്മാർക്ക് എവിടുന്ന് കിട്ടും? ഇതുപോലെ പണ്ഡിതന്മാർ സ്റ്റേജ് കയറി ഗൈബത്ത് പറഞ്ഞാൽ ഗൈബത്ത് ഹറാമാണെന്ന് ജനങ്ങൾക്ക് എവിടുന്ന് അറിയാൻ കഴിയും? സുഹൃത്തുക്കളെ, ഇസ്ലാം നമ്മളെ ജീവിതത്തിൽ പകർത്തിയാലല്ലേ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവർക്ക് ഇസ്ലാം ഗ്രഹിക്കാൻ കഴിയൂ. അതുകൊണ്ട് സർവ മുസ്ലിമീങ്ങളും പരിപൂർണ ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോകലാണ് സർവ പ്രശ്നത്തിന്റെയും പരിഹാരം. തദാ യൂസിക്കുവാൻ തദാ അലൈക്കുമുല്ലുമമു കമാ തദാ അൽഅഖലതു ഇലാ തസഅതിഹാ, പ്ലേറ്റിൽ വെച്ച ഭക്ഷണത്തിലേക്ക്.
നീട്ടും പോലെ മുസ്ലിം സമുദായത്തിലേക്ക് താന് വഴിപ്പെട്ട് ചരിക്കുന്നു. മുസ്ലിം ചെറുപ്പക്കാരികളായ യുവതികളായ പെൺകുട്ടികൾ ഒരു മടിയും കൂടാതെ റോട്ടിലിറങ്ങി സിന്ദാബാദ് വിളിക്കുന്നു, ശരീരം മറക്കാതെ പുറത്തിറങ്ങുന്നു. കാണാനും തൊടാനും പറ്റുന്ന ഒരാളും കൂടെയില്ലാതെ അന്യന്റെ കൂടെ യാത്ര നടത്തുന്നു. അന്യ സ്ത്രീകളെ വിളിച്ച് പുരുഷൻ ചാറ്റ് ചെയ്യുന്നു, അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരെ ഫോൺ ചെയ്യുന്നു. ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം നയിച്ച് തടീച്ചയുടെ കൂടെ മലവെള്ളത്തിലൊലിക്കുന്ന ചണ്ടിടവറുകൾ പോലെ നിങ്ങളായി പോകുന്നതിനാൽ നിങ്ങളിലേക്ക് നാല് ഭാഗത്തുനിന്നും കൈനീട്ടുന്ന സന്ദർഭം വരുത്തുവെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞത് ഇവിടെ പുലർന്നു കാണുകയല്ലേ സുഹൃത്തുക്കളെ? അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം, നന്നായി എല്ലാവരും തൗബ ചെയ്യണം, അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് തഖ്വയോടെ ജീവിക്കണം. അത് മാത്രമാണ് റബ്ബിന്റെ സഹായം കിട്ടാനുള്ള മാർഗം. ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങളുടെ കാലുകൾ അല്ലാഹു സ്ഥിരപ്പെടുത്തി നിർത്തും. അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അല്ലാഹുവിൻ്റെ ദീനിനെ സഹായിക്കണം, നിങ്ങൾ അല്ലാഹുവിൻ്റെ ആശയത്തെ സഹായിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കണം. ഇത് നമ്മുടെ മനസ്സിനെപ്പോഴും ഓർമ്മ വേണമെന്ന് ഉണർത്തി ഞാൻ ഒരു പരിപാടിയിലും കൂടി, അതും ഒരു തങ്ങളുടെ പരിപാടിയാണ്, അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് ദുആ ചെയ്യും, അതുപോലെ മറ്റ് സാധാതുക്കൾ ദുആ ചെയ്യും. എല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. എനിക്കൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കാനുണ്ട്. ഇതിപ്പോൾ മൂന്നാമത്തതാണ്, ഇനി ഒന്നും കൂടി ഉണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് 4-5 ദിവസമായി. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഈ പരിപാടി തുടങ്ങി നിശ്ചയിച്ച അന്ന് തന്നെ പറയുകയും ഡയറിയിൽ കുറിക്കുകയും ചെയ്താണ് തങ്ങളെ സമ്മതത്തിൽ. രാവിലെ ഞാനിവിടെ ഇവിടെ തിരൂരിൽ വന്നിട്ടുണ്ട്. വന്നതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് പരിപാടികൾ, നമ്മുടെ മുത്തല്ലിമിയുടെ ഒരു പരിപാടി മഞ്ചേരി, പിന്നീട് വേറൊരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് കൊടുക്കാൻ, അങ്ങനെ എത്താൻ കുറച്ച് വൈകിയതാണ്. എന്നാലും അൽഹംദുലില്ലാ, പിരിച്ചുവിടുന്നതിന് മുമ്പത്തെ എന്ന അൽഹംദുലില്ലാ ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഖൈറും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളെ ഒരു സജീവ പ്രവർത്തകൻ മുണ്ടശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം കുണ്ടൂട്ടിയിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ SSFന്റെ പ്രവർത്തകനാണ്, മുതഅല്ലിമാണ്. മറ്റു 2 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് വലിയ സീരിയസ് ആയി. അതൊക്കെ സുഖപ്പെട്ട് സന്തോഷമായി വന്നു. പിന്നീട് വീണ്ടും രോഗമായി. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ബോധമില്ലാതെ കിടക്കുകയാണ് കോഴിക്കോട്. അള്ളാഹുവേ, നീ ആ കുട്ടിക്ക് പൂർണ്ണമായ സലാമത്ത് നൽകണം. റഹ്മാൻ, ഡോക്ടർമാർ നോക്കി, അങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ആ കുട്ടി കരളിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർമാർ കരളിൻ്റെ ഏകദേശം പരിഹരിച്ച് വരുന്നുണ്ട്. തലക്ക് വലിയ പ്രശ്നമുണ്ട്. ഒരു വലിയ ഓപ്പറേഷൻ വേണോ? ഓപ്പറേഷന് സാധനങ്ങൾക്ക് മാത്രം 3 ലക്ഷം രൂപ വേണം. ഞാനൊരു ചെറിയ വോയിസ് ഇട്ടിരുന്നു, ആരെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മുണ്ടശ്ശേരിയുടെ മകൻ്റെ ചികിത്സയിലേക്ക് ഒരാൾ 5000 രൂപ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്ലിപ്പ് കിട്ടി. 4 ലക്ഷം രൂപ മേലെ ചികിത്സക്ക് വേണോ? അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല നീയത്തോടുകൂടി ആ മുതഅല്ലിമിൻ്റെ ചികിത്സക്ക് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്ന്, ഇപ്പം ഞാനിവിടെ നിന്ന് പിരിവെടുക്കല്ല, ചെയ്തു കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കൊടുക്കാൻ വകുപ്പുകൾ ധാരാളമുണ്ടല്ലോ, ആരെങ്കിലും കൊടുത്താലും മതി. ഇനി അതിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താലും മതി. നമ്മുടെ തിരൂർ ഭാഗത്ത് സിറാജുൽ ഹുദയുടെ ഓർഗനൈസറായി പ്രവർത്തിക്കുന്ന നമ്മുടെ അലി മുസ്ലിയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്താലും മതി. ആ ചികിത്സ അല്ലാഹു തആല, തൽക്കാലം ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച പണം കടം കൊടുത്തിട്ട് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, ആ സംഖ്യ കൊടുക്കണമല്ലോ. ഞങ്ങളെല്ലാവരും സഹായിച്ചു കൊടുക്കണം. ഇനി എവരെങ്കിലും പോകുന്ന സമയത്ത് എൻ്റെ വകയിൽ ഇത്ര തരാമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഈ സ്റ്റേജ് അതിന് വേണ്ടി പിരിവെടുക്കാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ പിരിവ് പറയാം. വാഹുർ ദേവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.